你们记得往深交去去去。ഇതുണ്ട് അവിടെ വീട്ടിലുള്ള മുല്ലയാണ് ഇത് കേട്ടോ. ഇതിന് നമ്മളെ വീട്ടിൽ കുറ്റിമുല്ല എന്നാ പറയുക നമ്മളെ ഭാഗത്ത്. ഇതിന് ചക്കമുല്ല എന്ന് പറയണവരുണ്ട് കേട്ടോ. അസാധ്യ സ്മെല്ലാണ് ഇതിന് കേട്ടോ. ഇതൊക്കെ കുറച്ച് നമ്മളെ വളപ്പിൽ വിരിഞ്ഞാൽ മതി നമ്മളെ അടുത്ത പ്രദേശത്തൊക്കെ ഇതിൻ്റെ സ്മെല്ലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ. ഇതാണ് നമ്മളെ കുറ്റിമുല്ല. അപ്പോൾ ഇത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഉണ്ടായിരുന്നു. ഇത് ഒരുമിച്ചിട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അത്രയും ഒരു ഇഷ്ടം തോന്നും കണ്ടാത്തന്നെ കേട്ടോ. നിറച്ച് പൂക്കളായിരുന്നു. അടുത്ത വീട്ടിലെ പെൺകുട്ടികൾക്കൊക്കെ ഈ വെക്കേഷൻ ടൈമിലാകുമ്പോൾ മാല കെട്ടാനും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മതിലിൻ്റെ പണി വന്നപ്പോഴും പിന്നെ ഒരു പേടി തോന്നി, പാമ്പൊക്കെ വരും ഇത്രയും മുല്ല ഉണ്ടായൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറേ വെട്ടി. മഴ വരുന്നുണ്ട് ഇത് സാധാ മുല്ലയാണ്. ഇത് അത്രക്ക് കട്ടി തോന്നൂല. കുറ്റിമുല്ലൊക്കെ ആണ് കേട്ടോ വലിയ പൂവുള്ളത്. ഈ ഭാഗത്തുള്ള മുട്ടൊക്കെ ഞാൻ പറിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ആകെ ഞങ്ങളില്ലാത്ത കാരണം ആകെ കാടായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നാളെയൊക്കെ അവിടെ പോകാൻ പേടിയാവും വിചാരിച്ചിട്ട് ഇതൊക്കെ ഞാൻ പറിക്കുകയാണ് മുട്ടടക്കം. തൊടുമ്പോക്ക് തന്നെ നല്ല വലിയ കുറ്റിമുല്ലയാണ് ഇത് കേട്ടോ. വലിയ കുറ്റിമുല്ലയാണിത്. ഇതുകൊണ്ട് സ്പ്രേ ഉണ്ടാക്കാണെങ്കിലോ. അവർക്ക് വേഗം പറിച്ചിടോ. വിരിയാനില്ലതുണ്ട്. ചേച്ചിമ്മനെ കണ്ടില്ല. അച്ഛൻ വന്നോ ചോദിച്ചിരുന്നു നമ്മളോട്. അപ്പം ഇനി വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ആ വീഡിയോ ഇല്ലാന്ന് ചോദിച്ചു. ചേച്ചിമ്മ മേലൊഴുകോ. തനിപ്പയും എല്ലാ മുട്ടകളൊക്കെ പറിക്കല. ആ മുട്ട ഇളക്കല്ലേ ചാടും. ഈ മുട്ടകളൊക്കെ വിരിയാനുള്ളതാട്ടോ. കണ്ട അവിടെയൊക്കെ അവിടെ തൊട്ടത് വരെ കണ്ടെത്തൂല. അവർക്ക് കഴിഞ്ഞില്ലേ ഇത്? ഇന്നോ നാളെ? എന്തിനാ മൊട്ട് പറിച്ചത്? അരവെക്ക്, നാളേക്ക് വിരിയൂലേ. ഉണ്ടാവും ഇതിൻ്റെ താഴെട്ടോ. നോക്കി പറിക്കണേ. മൊട്ട് പറിക്കല്ലേ കേട്ടോ. മഴ തുള്ളിയിട്ടു. കഴിഞ്ഞില്ലേ. ഇതാ പൂ ഒന്നുകൂടെ ഇതിൻ്റെ പുറകിൽ കഴിഞ്ഞില്ലേ. അന്നത്തെ പൂക്കൾ കഴിഞ്ഞു. ഈ നാളെ വിരിഞ്ഞിട്ട് കാണിച്ച. അത് ശരി, മുമ്പിലുള്ള ആളെ തന്നെ കാണാതെ പോയോ. കാണിച്ചു കഴിഞ്ഞു നോക്കാം. നമ്മളെ മുല്ലപ്പൂവ് ഇഷ്ടം പോലെ കണ്ട. നിറച്ചുണ്ട് കേട്ടോ. അവിടെ ഒന്നുണ്ട്. ഇതുമ്പോ കണ്ടില്ല പൂക്കാലം. നോക്ക്,
ലോകത്തിൽ ഇത്രയും നല്ല സ്മെല്ലുള്ള ഒരു സംഭവം ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. അത്രക്കൊരു സ്മെല്ലാണല്ലേ ഈ മുല്ലപ്പൂവിനില്ലേ. എനിക്ക് രണ്ടാൺകുട്ടികളായത് കാരണം മാല കെട്ടാനൊന്നും ഇല്ല കേട്ടോ. ആദ്യം റോനൂസൊക്കെ ചെറിയ കുട്ടീനെന്ന് ഇതുപോലെ തലയിലൊക്കെ ഹെയർബോ പോലെ വെച്ചിരുന്നു. ഇപ്പോൾ അതുപോലെ ബെഡിലും അതുപോലെ ടേബിളുമൊക്കെ വെച്ചിട്ട് രാവിലെ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് മുട്ടൊക്കെ പറിച്ച് വെച്ചാൽ നല്ല സ്മെല്ലായിരിക്കും. അതുപോലെ രാത്രിയൊക്കെ നല്ല സ്മെല്ലായിരിക്കും ഉള്ളിലൊക്കെ കേട്ടോ. മുല്ലപ്പൂക്കാലം കഴിയോളം എന്നും രാത്രി ഇതിൻ്റെ സ്മെൽ തന്നെയാവും. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ മുല്ലപ്പൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ.